ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് എട്ട് വർഷം മുന്നേ നടന്ന ഒരു സംഭവമാണ് കിം അവന്റെ മുത്തശ്ശിയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊരു മുത്തശ്ശി മാത്രമാണുള്ളതെന്ന് അവരിപ്പോഴുള്ളത് ഒരു നഴ്സിംഗ് ഹോമിലാണ് അതായത് എട്ട് വർഷം മുന്നേ അവനന്നേരം ഒരു സ്കൂളിൽ പഠിക്കുകയായിരുന്നു അവരും അവനോട് ഓർഫനേജിലെ ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ ഞാൻ ഓർഫനേജിലല്ല ഞാനൊരു അനാഥനല്ല അങ്ങനെ ഒരിക്കലും പറയരുത് അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് അവന്റെ അമ്മയ്ക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു അയാളിൽ ജനിച്ച മകനാണ് കിം അതിനുശേഷം അയാള് അവന്റെ അമ്മയെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് അതിനുശേഷം മുത്തശ്ശി ഇവന്റെ അമ്മയെ നിർബന്ധിച്ച് മറ്റൊരു കല്യാണം കഴിപ്പിക്കുകയും അവർ വിദേശത്തേക്ക് താമസം മാറ്റുകയും ചെയ്തു ആ ഫാമിലിക്ക് അറിയില്ല അവന്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു മോനുള്ള കാര്യം ഇവന്റെ അച്ഛനെ കുറിച്ചാണെങ്കിൽ യാതൊരു വിധ അറിവുമില്ല ശരിക്കും പറഞ്ഞ ഇവൻ അച്ഛനും അമ്മയും ഉണ്ട് പക്ഷെ ഒരു അനാഥനായിട്ട് ജീവിക്കേണ്ടി വരികയാണ് ചെയ്തത് അവന്റെ മുത്തശ്ശി അവനെ ഉപദേശിക്കുന്നുണ്ട് നീ പെൺകുട്ടികളുടെ സൗന്ദര്യം കണ്ട് അവരെ കല്യാണം കഴിക്കരുത് വളരെ ദൈവം അനുസരണയുള്ള ഒരു കുട്ടിയെ നീ വിവാഹം കഴിക്കണം അങ്ങനെ അല്ലെങ്കിൽ നിന്റെ ജീവിതവും നറുക് പൂർണ്ണമായിരിക്കും ശേഷമാണ് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഹീറോയിനും കിമ്മ ചോറില് വന്നിട്ടുണ്ടായിരുന്നു അവളും അവനോട് തന്നെ കല്യാണം കഴിക്കാനായി ആവശ്യപ്പെടുന്നു അത് കേട്ടിട്ട് ഷോക്ക് ഷോക്കാകുന്നുണ്ട് ഇവന് നോക്കുമ്പോ അവള് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് അവനും കരുതുന്നത് അവളാണെങ്കിൽ അവനെ പുറകെ നടന്ന് നിർബന്ധിക്കുന്നുണ്ട് എനിക്ക് എന്താണ് ഒരു കുറവ് അതിനവനും എന്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ ദയയും അനുസരണയും ഒരു പെൺകുട്ടിയെ മാത്രീ വിവാഹം കഴിക്കാവൂ എന്ന് അതിനവളം ഞാനും വളരെ ദയയും അനുസരണയുള്ള ഒരു കുട്ടിയാണല്ലോ അതുകൊണ്ടാണ് എന്റെ പേര് സോൺ ഹേയോങ് എന്ന് വെച്ചിരിക്കുന്നത് അനവനും നീ അനുസരണയുള്ള പെൺകുട്ടി അപ്പോഴാണ് ആറ് വർഷങ്ങൾക്ക് േ ഇവൾക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ സ്റ്റോറിൽ വന്നിട്ടും അവരിൽ നിന്ന് വഴക്കുണ്ടാക്കുന്നതെല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അക്കാര്യം അവൻ അവളോടും പറയുന്നു അത് കേട്ട് അവളും ഷോക്കായി നീയായിരുന്നു അത് അതുകൊണ്ടാണല്ലേ എന്നെ നിനക്ക് അത്രയും ഇഷ്ടമല്ലാത്തത് നിനക്കൊരു കാര്യം അറിയോ അവൻ കല്യാണമൊക്കെ കഴിഞ്ഞു അവനെ ഞാനാണ് ഒരു മനുഷ്യനാക്കിയത് തന്നെ അതിനവനും അത് മാത്രമുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം മുന്നേ ഇവൾക്ക് മറ്റൊരു ബോയ്ഫ്രണ്ട് അതിന്റെ കാര്യവും ഇവൻ അറിയാം എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് അവനും അവളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ശേഷം ഇവളും ഓഫീസിലേക്ക് വരുന്ന സമയം ഇലിനും ഇവൾക്കൊരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇലിൻ എന്ന് പറയുമ്പോ ഇവിളുടെ ഇപ്പോഴത്തെ ഭാര്യ അവൾക്ക് ഹീറോയിനെ കാണണം ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോഴാണ് ഇവളുടെ കൊളീഗിനെ കാണുന്നത് നീ എവിടേക്ക് പോവുകയാണെന്ന് അവരും ചോദിക്കുമ്പോ ഇലിനെ കാണാനാണെന്ന് ഹീറോയിനും പറയുന്നുണ്ട് നീ അവളോട്ട് അത്ര കൂട്ടൊന്നും കൂടണ്ട എന്ന് കോളീഗും ഉപദേശിക്കുന്നു അത് കേട്ടിട്ട് ഹീറോയിന് ഒരു സംശയം തോന്നി അതെന്താ നിങ്ങൾ അങ്ങനെ പറയാനായിട്ട് അവളെ കുറിച്ചുള്ള എന്തെങ്കിലും സീക്രട്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോ അവർ ഒരു കാര്യം പറയുന്നുണ്ട് നീ മറ്റാരടത്തും പറയരുത് ഇവിടുത്തെ ഇവരുടെ സിഇഒയും ഇവന്റെ അമ്മയും അവളുടെ അമ്മയും ഒന്നിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചാണ് അത് മാത്രല്ല കുട്ടിക്കാലം മുതൽക്കേ ഇവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോഴാണ് ഈലിനും കമ്പനിയിലേക്ക് വരുന്നത് അവളും സിഇഒയെ കാണുന്നു അവളെ ഹസ്ബൻഡിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഡ്രിങ്ക്സും മറ്റും സെക്രട്ടറിയും അവനും എടുത്തു കുടിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവർ തമ്മിൽ കുട്ടിക്കാലം മുതൽക്കേ ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ള കാര്യം അത് കേൾക്കുമ്പോൾ ഷോക്ക് ഷോക്കാകുന്നുണ്ട് എന്നിട്ട് അവളും ഇലിനെ കാണാനായിട്ട് പോകുന്നു എന്താ കാര്യം എന്ന് അവളും ചോദിക്കുമ്പോൾ ഇലിനും നീരിക്ക് മറ്റൊരാളെ കൂടി ഞാൻ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോഴാണ് അവളുടെ ഹസ്ബൻഡും അവിടേക്ക് വരുന്നത് നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഹീറോയിനും ചോദിക്കുന്നു അതിന് ഇലിനും നിങ്ങളെ രണ്ടുപേരെയും ഞാനാണ് ഇവിടേക്ക് വിളിപ്പിച്ചത് എനിക്കറിയാം നിങ്ങൾ തമ്മില് അടുത്ത ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം എന്റെ ഹസ്ബൻഡ് ഇതിനു മുന്നേ ആരെങ്കിലും ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് എനിക്കിഷ്ടം പക്ഷേ അവന് നേരത്തെ ഉണ്ടായിരുന്ന കാമുകി എന്റെ കല്യാണത്തിന് വരികയും ബുക്കെ പിടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നീ എന്നെ ചതിച്ചല്ലേ എന്ന് പറഞ്ഞ അവളുടെ നേരെ കോഫി ഇരിക്കുന്ന ബോട്ടിലും വീശുന്നുണ്ട് ആകെത്തിന് അതിന്റെ ക്യാപ്പ് ടൈറ്റ് ആയിരുന്നു അവൾ അതിൽ തൊഴിക്കുമ്പോൾ ഹസ്ബൻഡിന്റെ ദേഹത്തേക്കാണ് ആ കോഫിയും വീഴുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അവള് സ്വപ്നം കണ്ടതാണ് ശരിക്കും ഇവരെ രണ്ടുപേരെയും ഇവളെവിടേക്ക് വിളിപ്പിച്ചത് ഇവിടെ ഒരു കോണ്ടസ്റ്റ് നടക്കുന്നുണ്ടല്ലോ ആ ഒരു കോമ്പറ്റീഷൻ വേണ്ടിയിട്ട് ഐഡിയാസ് കൊണ്ടുവരാനായിട്ട് കമ്പനിയിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇവര് രണ്ടുപേരും സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് ഒരേപോലെയാണ് അതായത് രണ്ടുപേരും ഒരേ ഐഡിയാസ് ആണ് കമ്പനിയിലേക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇതിനു മുന്നേ ഒരുമിച്ച് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഒരേ ഐഡിയാസ് വരിക എന്നുള്ളത് സാധാരണ കാര്യമാണ് അപ്പോഴാണ് ഇവര് രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്ന സമയം ഇവളാണ് ഒരു ലേണിംഗ് ഗെയിമിനെ കുറിച്ച് അവനോട് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അവളുടെ മനസ്സിലുള്ള എല്ലാ ഐഡിയാസും അവനുമായിട്ട് അന്ന് തന്നെ അവള് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോ കോൺക്ട നടക്കുന്ന സമയം അവനും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇല്ലിനും നിങ്ങളെ ഡിസ്കസ് ചെയ്ത് എന്താണ് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു ഹീറോയിനും അവനോട് തന്റെ ഐഡിയാസ് ആണ് ആ ഒരു ഡോക്യുമെന്റിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവനോട് ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് അവളും ആവശ്യപ്പെടുന്നു കോപ്പി അടിക്കുക എന്ന് പറയുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ് മര്യാദയ്ക്ക് പിൻവലിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവളും പോകുന്നു അവന് വിടില്ല അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട് നിനക്കെന്തായാലും ഈ കോൺട്രസ് പങ്കെടുക്കാൻ കഴിയില്ലല്ലോ അപ്പൊ പിന്നെ ഇതിൽ നിന്നും നീ പിന്മാറുന്നതല്ലേ നല്ലത് അതിനോളം ഇതെന്റെ ഐഡിയ അല്ലേ ഞാൻ എന്തിനു പിന്മാറണമെന്ന് അവനോട് ചോദിക്കുന്നുണ്ട് എന്തായാലും ആ ഐഡിയ നല്ലതല്ലേ അതിങ്ങനെ വെളിച്ചം കാണാതെ പോകുന്നതിനേക്കാളും നല്ലത് ആരിലൂടെങ്കിലും അത് പുറത്തു വരുന്നതല്ലേ നിനക്കും അതിൽ അഭിമാനിക്കാല്ലോ അതിനോളം നീ മര്യാദയ്ക്ക് ആ കോണ്ടസ്റ്റിൽ നിന്നും ഡോക്യുമെന്റ് പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ എച്ച് ആറിന്റെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയും നിനക്ക് ഡിവോഴ്സ് വാങ്ങണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇത് പിൻവലിച്ചോ അതിനവനും നമ്മള് ഒരുമിച്ചായിരുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ് നമ്മൾ ഡേറ്റ് ചെയ്യുന്ന സമയമാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് ഞാൻ അവരോട് എക്സ്പ്ലനേഷൻ കൊടുക്കും അവള് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ അവരോട് കള്ളം പറയും നമ്മൾ ഡേറ്റ് ചെയ്ത കാര്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തന്നെ ആയിരിക്കും അവന്റെ നാണക്കേട് വരുന്നത് എന്ന് പറഞ്ഞ് അവളെയും ഭീഷണിപ്പെടുത്തി അവനും അവിടെ നിന്ന് പോകുന്നു അവളും വിടില്ല ഈ കോണ്ടസ്റ്റിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് നീ കരുതണ്ട കാരണം ഞാൻ കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ് ഒരു മാസത്തിനുള്ളിൽ അത് കേൾക്കുമ്പോ അവനും ഷോക്ക് ഷോക്കാകുന്നു അവളും അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു കല്യാണം നടത്തേണ്ടതെന്നും ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അവൾ നോക്കി വെക്കുന്നു പക്ഷെ എല്ലാം കിട്ടിയിട്ടുണ്ട് കല്യാണ ചെക്കനെ മാത്രം ഇവൾക്ക് ഇതുവരെ റെഡി ആയിട്ടില്ല അവൾ വീണ്ടും കിമ്മിന്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് അവനവളെ കണ്ടിട്ട് നിനക്ക് സിഗരറ്റ് ആണോ വേണ്ടത് അതിനോളം ഞാൻ വലിക്കുന്നതൊക്കെ നിർത്തി ഞാനിപ്പോ വളരെ ദയാലവും അനുസരണയുള്ളവളുമായിട്ട് മാറാനായിട്ട് പോവുകയാണ് അവളും കാര്യം അവതരിപ്പിക്കുന്ന സമയം അവിടെ ആ സ്റ്റോറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഇവൾക്കാണെങ്കിൽ ഒന്നും തന്നെ അവനോട് പറയാനായിട്ട് സാധിക്കുന്നില്ല എനിക്ക് ശരിക്കും കല്യാണം കഴിച്ചാൽ മതിയാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കസ്റ്റമേഴ്സും അതിനിടയ്ക്ക് കിമ്മിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെന്താ വില എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോ അവൾക്കും ദേഷ്യം വന്ന് അവിടെയുള്ള എല്ലാവരെയും അവളും ഇറക്കി വിടുന്നുണ്ട് അത് കണ്ടിട്ട് കിമ്മും നീ എന്താ ഇപ്പൊ ചെയ്യുന്നത് എനിക്കൊരു വരനയാണ് വേണ്ടത് പക്ഷെ ശരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു കല്യാണമല്ല നടക്കാനായിട്ട് പോകുന്നത് ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള മാരേജ് മനോവനം നീ കുടിച്ചിട്ടുണ്ടോ നിങ്ങളും എനിക്കൊരു വരനെ വേണ്ടത് ഒരു പാർട്ട് ടൈം ജോലി പോലെ ചെയ്താൽ മതി എന്റെ കല്യാണ ദിവസം അവിടേക്ക് വരികയും എന്റെ കൂടെ നടക്കുകയും ചെയ്യണം അത് മാത്രമാണ് വേണ്ടത് മനോവനം നീ ശരിക്കും സീരിയസ് ആണോ നിനക്കിപ്പോ ഫേക്ക് ആയിട്ടുള്ള ഒരു കല്യാണമാണ് വേണ്ടതല്ലേ ഇതൊക്കെ നീ പുകവലി നടത്തിയില്ലേ അതിന്റെ സിംറ്റംസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു സിഗരറ്റും അവളുടെ കയ്യിൽ കൊടുത്ത് അവളെ അവിടെ നിന്ന് പറഞ്ഞുവെക്കുന്നു ശേഷം അവളും കല്യാണത്തിന് ആരെയൊക്കെ വിളിക്കണം എന്നതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്

അവിടത്തെ ഉപേക്ഷിക്കപ്പെട്ട രണ്ട് കുട്ടികളാണ് ഇവർ രണ്ടുപേരും കുറച്ചുകൂടി മുതിർന്നപ്പോ അവർ രണ്ടുപേരും ഇവളുടെ കൂടെ കൂടുകയാണ് ചെയ്തത് അവളും നീ അമ്മയെ കുറിച്ച് ഓർത്തോ നിന്റെ അച്ഛൻ ഇല്ലാതിരുന്ന സമയത്ത് നിന്റെ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് അത്യാവശ്യമായിരുന്നു നീ അവരെ കാണാനെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വഴക്കിട്ട് അവളും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ആ റൈറ്റർ ആയിട്ടുള്ള ഫ്രണ്ടും അവളെ പിടിച്ചു നിർത്തുന്നുണ്ട് അവൾക്ക് നമ്മളെ രണ്ടുപേരെ ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ അവളുടെ അമ്മ അനാഥ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനം നടത്തിയിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അവൾക്ക് അവളുടെ അമ്മയുടെ ഒപ്പം മാത്രം ഒറ്റയ്ക്ക് താമസിക്കാനാണ് ഇഷ്ടം നമ്മളിന്നും അവൾക്ക് വേണ്ട വേണ്ടി പറഞ്ഞിട്ട് അവളും പിണങ്ങി പോകുന്നുണ്ട് അപ്പോഴാണ് റൈറ്റർ ഫ്രണ്ടും ഒരു കാര്യം ആലോചിക്കുന്നത് ഇവളെയും ഇവളുടെ വീട്ടുകാർ ഉപേക്ഷിക്കുന്ന സമയം ഹീറോയിന്റെ അച്ഛനും അമ്മയും ഇവളെ ഇവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു അവരിവിടെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഹീറോയിൻ അവിടേക്ക് വരുന്നത് പുതിയ ഒരാളെ കാണുമ്പോ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് അവളും പിണങ്ങി പോകുമ്പോ അമ്മയും അവളെ ചെന്ന് വിളിക്കുന്നുണ്ട് ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണ് അവളുടെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ് അതിന് ഹീറോയിനും എന്റെ സിറ്റുവേഷനെ കുറിച്ച് എപ്പോഴെങ്കിലും അമ്മ ഓർത്തിട്ടുണ്ടോ ഞാനിപ്പോ സ്കൂളിലാണ് പഠിക്കുന്നത് എന്റെ സ്ട്രെസ്സിനെ കുറിച്ചോ എന്തെങ്കിലും അമ്മയ്ക്കറിയാമോ അവളും വഴക്കിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് യും റൈറ്റർ ഫ്രണ്ടും ഓർത്തെടുക്കുന്നുണ്ട് ഡിംഗ് ആർട്ടിസ്റ്റ് ഫ്രണ്ടും പോകുന്നത് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് പക്ഷെ ആ ബോയ് ഫ്രണ്ടിന് മറ്റൊരു അഫയർ ഉണ്ടായിരുന്നു അക്കാര്യം ശരിക്കും പറഞ്ഞാൽ അവൾക്കറിയില്ല ശേഷം കിംമം അവന്റെ ജോലിക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു ആ സമയം അവന്റെ ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന ഒരു തന്നെ അവനും കാണുന്നുണ്ട് നീ എത്ര നാളെന്നു വെച്ചാ ആ കൺവീനിയൻസ് സ്റ്റോറിൽ ജോലി ചെയ്യുന്നത് നീ എന്റെ കൂടെ പോര് എങ്ങനെ നന്നായിട്ട് പണം സമ്പാദിക്കണം എന്നുള്ള കാര്യം ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം അതുപോലെ നീ സ്റ്റോറിലല്ലേ വർക്ക് ചെയ്യുന്നേ എനിക്കൊരു സിഗരറ്റ് എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റുമോ അതിനിക്ക് നീ നീ നിന്ന് സംസാരിക്കരുത് നിന്നെ മൊത്തം സിഗരറ്റ് ആണ് മണക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ഇവിടെ ഹീറോയിനും കല്യാണത്തിന് വേണ്ടിയിട്ട് ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് അവള് പല സ്ഥലങ്ങളും കയറി ഇറങ്ങുന്നുണ്ട് എല്ലാം നല്ല ഓഡിറ്റോറിയം തന്നെയാണ് പക്ഷെ മൊത്തത്തെ ബുക്കിടാണോ ഇവൾക്കും ഒരു മാസത്തിനകം കല്യാണം നടത്തണമല്ല അതിനെ പറ്റിയ ഒരു ഓഡിറ്റോറിയം ഇവൾക്ക് ശരിയാകുന്നതേ ഇല്ല അങ്ങനെ വളരെ നിരാശയോടെ ഇവള് റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുന്ന സമയം ഒരു ഓഡിറ്റോറിയത്തിൽ നിന്നും ഇവൾക്ക് ഒരു കോൾ വരുന്നുണ്ട് ആരോ ഒരു വെഡിങ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ആ ഗ്യാപ്പിന് നിങ്ങൾക്ക് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അവൾക്കും അത് കേട്ടിട്ട് സന്തോഷമാകുന്നുണ്ട് അവളും ആ ഒരു എക്സൈറ്റ്മെന്റിൽ അവളുടെ ഫോണും റെസ്റ്റോറന്റിൽ മറന്നു വെച്ചിട്ടാണ് പോകുന്നത് ഹീറോയിന്റെ വഴക്കിട്ട് പോയ ഫ്രണ്ട് ഓഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ബോയ് സ്റ്റുഡിയോയിലേക്ക് വരുന്നുണ്ട് അവളും ഒരു സോഫയിൽ വന്നിരിക്കുന്ന സമയം അവിടെ ഒരു ഓർണമെന്റ് ഇവളും കാണുന്നുണ്ട് അവൾക്ക് മനസ്സിലാകുന്നുണ്ട് ബോയ്ഫ്രണ്ടിന് മറ്റൊരു അഫയർ ഉണ്ടെന്നുള്ള കാര്യം പക്ഷെ അതിനെ കുറിച്ച് അവള് അവനോടൊന്നും തന്നെ ചോദിക്കുന്നില്ല ഹീറോയിന് ഓഡിറ്റോറിയം കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു അവളും അവിടുത്തെ അഗ്രിമെന്റും രണ്ടാഴ്ചക്കുള്ളിലാണ് ആ ഒരു വെഡിങ് ഡേറ്റും വരുന്നത് ഇവളും ബാഗിൽ നോക്കുമ്പോഴാണ് ഫോൺ ഇവളുടെ കയ്യിൽ ഇല്ല എന്നുള്ള കാര്യം ഇവള് മനസിലാക്കുന്നത് ഇവളും ആ റെസ്റ്റോറന്റിലേക്ക് പോയി ഫോൺ വാങ്ങിക്കുന്നു നോക്കുമ്പോൾ അമ്മയുടെ നഴ്സിംഗ് ഹോമിൽ നിന്നും ഒരുപാട് തവണ ഇവള് വിളിച്ചിട്ടുണ്ട് അവരതുകൊണ്ട് തന്നെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ അമ്മ ഒന്നും തന്നെ കഴിക്കുന്നില്ല രാവിലെ തൊട്ട് അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് ഭയങ്കര ബഹളം വെക്കുകയാണ് അങ്ങനെ ഇവിടെ ഓടി അവിടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോ അവളുടെ വഴക്കിട്ട് പോയ ആ ഒരു ഫ്രണ്ട് അമ്മയെ കാണാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടി അമ്മയെ സമാധാനിപ്പിക്കുന്നു ഹീറോന്റെ അമ്മ നഴ്സിംഗ് ഹോമിലാണെന്നുള്ള കാര്യം ഈ ഫ്രണ്ടിനെ ഫ്രണ്ടിനായിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തപ്പോ ഇവര് എന്നെയാണ് വിളിച്ചത് അങ്ങനെയാണ് അമ്മയുടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് നീ എന്തെങ്ങനെ ചെയ്തത് അമ്മയ്ക്ക് വയ്യ എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് നീ എന്നോട് പറയാതിരുന്നത് എന്നാലും എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഒരു ദിവസം എനിക്കൊരു കോള് വന്നു ഞാൻ എന്റെ അമ്മയാണ് എനിക്ക് ഡിമൻഷി ഉണ്ട് ഞാനിപ്പോഴുള്ളത് ഈ ഒരു നഴ്സിംഗ് ഹോമിലാണ് എന്നെ ചോർത്ത് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു അമ്മയ്ക്ക് തീരെ വയ്യാതായപ്പോഴാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം മകളോട് അമ്മക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി അതിനോളം നിന്നെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അമ്മ ഒന്നും തന്നെ പറയാത്ത എന്ന് പറഞ്ഞ് ഹീറോയിനെ സമാധാനപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ടും എന്റെ നമ്പർ ഇവർക്ക് എങ്ങനെ അറിയാം അതിനോളം ഞാനാണ് അത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അഥവാ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിന്നെ വിളിക്കാലോ നീയും എന്റെ അമ്മയുടെ ഒരു മകള് തന്നെയല്ലേ എന്നിട്ട് ഇവരും വഴക്ക് കൂടിയതിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് അവരും വഴക്കൊക്കെ മറന്ന് ഒന്നിക്കുന്നു ഫ്രണ്ടും പറയുന്നുണ്ട് എന്നിരുന്നാലും നിന്റെ ഫേക്ക് മാരേജിന് ഞാൻ ഇപ്പോഴെതിര് തന്നെയാണ് നീ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതിനോളം ഞാൻ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ ഒരു ശനിയാഴ്ചയാണ് എന്റെ ജീവിതത്തിൽ അങ്ങനെ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാലും അമ്മ എന്ത് ചെയ്യും ആർക്കും ഒരു ഭാരമാവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ശേഷം റൈറ്റർ ഫ്രണ്ടിനെ ഇവളും കാണുന്നുണ്ട് നിന്നോട് ഞാൻ ദേഷ്യത്തിലാണ് അമ്മ നഴ്സിംഗ് ഹോമിലാണെന്നുള്ള കാര്യം നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് അതിനോളം നീ വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാതിരുന്നത് അങ്ങനെ ഇവര് രണ്ടുപേരും ചേർന്നിട്ട് ഹീറോന്റെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ും കല്യാണത്തിനെ കുറിച്ചും സംസാരിച്ചു പോകുന്ന കാര്യം കിമൻ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അവനും നിൽക്കുന്ന സമയമാണ് അവന്റെ ആ ഒരു ഏരിയയിലുള്ള ഒരുത്തനുണ്ടല്ലോ അവനാണെങ്കിൽ കിമന കണ്ണെടുത്താൽ കണ്ടുടാ അവനാണ് അവിടേക്ക് വന്നിരിക്കുന്നത് അവനും സിഗരറ്റ് വേണമെന്ന് പറയുന്നുണ്ട് നിനക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്കിമോ നീ പുക വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുമുള്ളതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ നീ മരിച്ചു പോവും നീ നിന്നെ തന്നെയാണ് കൊല്ലുന്നത് നിന്ന് വേദാന്തം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ തരാനായിട്ട് അവനും ആവശ്യപ്പെടുന്നു എന്നിട്ട് ഫോൺ എടുത്തു കൊടുത്ത് അവനോട് തന്നെ ബില്ല് പേ ചെയ്യാനായിട്ട് പറയുന്നു അങ്ങനെ അവനും ആ ഒരു ഫോണിൽ നോക്കുന്ന സമയം ഹീറോ അതിലേക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അവനും കാണുന്നുണ്ടായിരുന്നു അവളാണെങ്കിൽ ഒരു വരനെ തപ്പി നടക്കുകയായിരുന്നല്ലോ അവളും സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവനെയാണ് അതൊരു പാർട്ട് ടൈം ജോലി പോലെയാണ് അത് കണ്ട ഉടനെ കിമ്മും ആ ഫോൺ എടുത്ത് തറയിലിടുന്നുണ്ട് എന്നിട്ടത് ചവിട്ടി പൊട്ടിക്കുകയും ചെയ്യുന്നു അത് കണ്ട് ദേഷ്യം വന്ന അവനും കിമ്മിന് കൊടുക്കുന്നുണ്ട് ഇവനും ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അവളും വരുന്ന സമയം കിമ്മും അവളോട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട് ശരിക്കും നീ ആ ഫേക്ക് മാരേജിന്റെ കാര്യം പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ അതിനോളും എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാണ് അവളും അവനോട് നീ വഴിമാറി നിൽക്ക് എനിക്ക് ജോലിക്ക് പോകണം അതിനവനെ ഒരു മിനിറ്റ് നിൽക്കുന്ന പറഞ്ഞ് അവളുടെ കൂടെയിലും അവൻ കയറുന്നുണ്ട് നീ എന്തായി ചെയ്യുന്നതെന്ന് അവളും ചോദിക്കുന്നു നീ ആണോ നിന്റെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ നിനക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെയൊന്നുമില്ലെന്ന് അവളും പറയുന്നുണ്ട് ശേഷം അവനും അവളെ ചേർത്ത് നിർത്തുന്നുണ്ട് ഇപ്പോഴും നിനക്കൊന്നും തോന്നുന്നില്ലേ എനിക്കൊന്നും തന്നെ തോന്നുന്നില്ലെന്ന് അവളും പറയുന്നുണ്ട് അവനും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യാം ഞാൻ നിന്റെ വരനാകാം ആ പാർട്ട് ടൈം ജോലി ഞാൻ ചെയ്തു കൊള്ളാം പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് എനിക്കൊരു വീട് വേണം വീടോ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവനും അവൻ വളർത്തുന്ന ഒരു പൂച്ചയെ കാണിച്ചു കൊടുക്കുന്നത് ബേബി എന്നാണ് അതിന്റെ പേര് ഇതിനൊരു അസുഖമുണ്ട് സർജറിക്ക് ശേഷം ഇതിന് നിൽക്കാനായിട്ട് ഒരു വീട് വേണം കുറച്ച് ദിവസത്തേക്ക് മതി ഞാൻ താമസിക്കുന്ന ആ ഒരു വീട്ടിലെ ഉടമസ്ഥന് പൂച്ചകളെ അലർജിയാണ് ഞാൻ ആ പാർട്ട് ടൈം ജോലി ചെയ്യാം ഒരാഴ്ചത്തേക്ക് നീ ബേബിയെ നോക്കിക്കൊള്ളണം ഞാൻ ഫുഡും മറ്റും റെഡിയാക്കി വെച്ചിരിക്കാം നീ നിന്റെ വീട്ടില് ഇതിനെ നിർത്തിയാ മതി എന്റെ വീട്ടിലോ അത് പിന്നെ എന്റെ ഉടമസ്ഥ പറയാനായിട്ട് വരുമ്പോ അവനും നിന്റെ വീട് തന്നെ അല്ലേ അവളും പിന്നെയും കള്ളം പറയാനായിട്ട് തുടങ്ങുമ്പോ അവനും അത് മനസ്സിലാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ മറ്റാരെങ്കിലും അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോ അവളും അത് മ്മതിക്കുന്നുണ്ട് ശേഷം കിമ്മും വീട്ടിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് ഒരു വരനായിട്ട് അണിഞ്ഞൊരുങ്ങേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അവനും സെർച്ച് ചെയ്യുന്നു ശേഷം രാവിലെ ഹീറോയിനും റെഡി ആയിട്ട് ഒരിടത്തേക്ക് പോകുന്നുണ്ട് ഫ്രണ്ടും എവിടേക്കാണെന്ന് ചോദിക്കുമ്പോ എനിക്ക് എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഫ്രണ്ടും തനിക്ക് ഇന്ന് ജോലിക്ക് പോകണം എന്നാലും നിന്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ ഹീറോയിനും അതിനെ സമ്മതിക്കുന്നില്ല നീ വരണ്ട എന്തായാലും ഇത് ഫേക്ക് അല്ലേ ഞാൻ തന്നെ എല്ലാം ചെയ്തുകൊള്ളാം കിമ്മും ചോറിൽ നിൽക്കുന്ന സമയം ഹീറോയിനും അവനെ കൈകാട്ടി വിളിക്കുന്നുണ്ട് നിന്റെ ഹൈറ്റ് എത്രയാണ് നിന്റെ വെയിറ്റ് എത്രയാണ് എന്നൊക്കെ പറഞ്ഞ് അവനോട് ചോദിക്കും ുന്നു ഇത് കേൾക്കുമ്പോ നിനക്കെന്റെ മെഷർമെന്റ്സ് മാത്രം അറിഞ്ഞാ മതിയോ എന്റെ പേരോ പായസോ ഒന്നും തന്നെ അറിയണ്ടേ അപ്പോഴാണ് അവളും അക്കാര്യം ശ്രദ്ധിക്കുന്നത് അവൻ ഇട്ടിരിക്കുന്ന കോട്ടയിൽ നിന്നും അവന്റെ പേര് കിംജിയോക്കാണെന്ന് അവള് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് നീ കാലം പ്രായം കുറവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വീണ്ടും അവള് അവന്റെ മെഷർമെന്റ്സ് എടുക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് അവനും തിരക്കുമ്പോ ഞാൻ എന്ന ഷോപ്പിലേക്ക് പോവുകയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കാണെന്ന് അവനും ചോദിക്കുമ്പോ ആണെന്ന് അവളും പറയുന്നു അത് കേട്ടിട്ട് അവളെ ഒറ്റക്ക് വിടാനായിട്ട് കിമ്മിനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അവനും അവളുടെ കൂടെ തന്നെ പോകുന്നുണ്ട് അപ്പോഴാണ് അവളും ഒരു കാര്യം അവനോട് ചോദിക്കുന്നത് ുന്നത് അന്ന് മറ്റു മഴയത്ത് നീ ആ ജോലി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോ നീ ഇതിന് എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ ഹൃദയം ഓടിക്കുന്നതെന്നും ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നും നീ ചോദിച്ചിരുന്നു അതിനവനും അതൊരു ടെസ്റ്റ് ആയിരുന്നു എന്ത് ടെസ്റ്റ് നിനക്ക് പൂച്ച അലർജി ഉണ്ടോ എന്ന് അറിയാൻ നടത്തിയതാണ് എന്റെ എപ്പോഴും പൂച്ചയുടെ രോമം തന്നെ ആയിരിക്കും അതിന് നിനക്ക് അലർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടെസ്റ്റ് ചെയ്തത് അതിനവളും ഞാൻ വിചാരിച്ചത് മറ്റെന്തോ ടെസ്റ്റ് ആണെന്നാണ് ഇഷ്ടമാണെന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ടെസ്റ്റ് ഇതൊരു ബിസിനസിന് വേണ്ടിയിട്ടുള്ള മാരേജ് ആണെങ്കിലും നമുക്ക് തമ്മിൽ എന്തെങ്കിലും തോന്നിയാലോ അതിനവനും നീ ഞാനോ അങ്ങനെ ഒന്ന് തന്നെ ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല ശേഷം ഇവളും ഇവളുടെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ട്രൈ ചെയ്യുന്നു അത് കണ്ടിട്ട് അവനും നീ വളരെയധികം മോശമായിട്ടുണ്ടെന്ന് അവനും പറയുന്നുണ്ട് കാരണം അവളുടെ ഡ്രസ്സ് അത്രയ്ക്ക് മോശമായിരുന്നു അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫിന്റെ അടുത്തും ഇതുപോലത്തെ ഡ്രസ്സ് ഇതിനു മുന്നേ ഏതെങ്കിലും ബ്രൈഡ് സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരും ഇല്ലെന്നാണ് പറയുന്നത് ആദ്യമായിട്ട് ഇവൾ മാത്രമാണ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ളത് അവളും ഇത് എത്രയ്ക്ക് മോശമാണോ നീ ഡ്രസ് കല്യാണത്തിനെങ്ങനെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടിനു വേണ്ടി നീ പിന്നെ എനിക്ക് കാശ് തരേണ്ടി വരും വരുന്ന ഗസ്റ്റിനെല്ലാം ചിരിപ്പിക്കണമെന്നാണോ നിന്റെ ആഗ്രഹം അതിനോളം ഞാനിടുന്നത് എന്നെ മാത്രം ആൾക്കാര് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനാണ് കല്യാണം കഴിക്കണം എന്നുള്ള ഡിസിഷൻ എടുത്തത് നിനക്കിത് ഒരു ദിവസേ ജോലിയാണ് പക്ഷെ നീ ഒരു ചെറുപ്പക്കാരനും ഒരു നല്ല ഭാവിയുള്ള ആളുമാണ് നീ കല്യാണം കഴിച്ചു എന്ന് മറ്റുള്ളവർ അറിഞ്ഞുകഴിഞ്ഞാൽ നിനക്കാണതിന്റെ നാണക്കേട് അവിടെ വരുന്ന ആൾക്കാര് നിന്നെ ഓർത്തിരിക്കുമോ എന്നുള്ള പേടിയാണ് എനിക്കുള്ളത് നീ എന്നെ കുറിച്ച് ഓർത്ത് എന്ന് അവനും ചോദിക്കുമ്പോ അവളും എനിക്ക് ഒരു കാര്യം നഷ്ടപ്പെടുന്നതിനോട് യാതൊരുവിധ താല്പര്യവും എന്റെ കൂടെയുള്ള ആർക്കും ഒന്നും നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് എന്റെയും ആഗ്രഹം ശേഷം അവനും അവളോട് ഞാൻ എന്താ ധരിക്കണത് െന്ന് ചോദിക്കുമ്പോ നിനക്ക് ഇഷ്ടമുള്ളത് നീ സെലക്ട് ചെയ്യാനായി അവനോടും പറയും അവനും ഒരു ഡ്രസ്സ് എടുത്ത് അത് നോക്കാനായി കൊണ്ടുപോകുന്നു അപ്പോഴാണ് അവിടേക്ക് ഇവിടെ ബോയ് ഫ്രണ്ട് ആ ഒരു മാനേജറും അവിടേക്ക് വരുന്നത് അവളും അവന്റെ പേര് വിളിക്കുമ്പോ കിമ്മും അത് കേൾക്കുന്നുണ്ട് കാരണം ഇവന്റെ കടയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു ബ്രേക്കപ്പ് ആയത് ഇവന്റെ പേരൊക്കെ കിമ്മിന് കൃത്യമായിട്ട് അറിയാം അവൻ മാത്രല്ല അവന്റെ ഭാര്യയും ഉണ്ടായിരുന്നു അവളും ഹീറോനെ കണ്ടിട്ടുണ്ടായിരുന്നു നീ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറോനും നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ അവളും എന്റെ ഒരു കസിന്റെ മാരേജ് വരികയാണ് അവളെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഞാനാണ് സഹായം ുന്നത് സഹായം വേണോ ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോ അവളും എനിക്കുള്ളത് ഞാൻ സെലക്ട് ചെയ്തു അവളും അങ്ങനെയാണെങ്കിൽ ഞാൻ വരാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാം അപ്പോഴാണ് കിമ്മം ഞാൻ ഒരുങ്ങി കഴിഞ്ഞു എന്ന് അവളോട് പറയുന്നത് അത് കല്യാണിച്ചിന്റെ സൗണ്ട് അല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് കിമ്മൻ ചോദിക്കുമ്പോ ഹീറോയിൻ വേണ്ടെന്നും എലിൻ വേണമെന്നും പറയുന്നുണ്ട് എലിനും കിമ്മിനെ കണ്ടിട്ട് ഷോക്ക് ആകുന്നു അതുകൊണ്ട് ഹീറോയിനും അവൻ പാർട്ട് ടൈം ജോലി കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നതാണ് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന തിരിഞ്ഞ് നോക്കുമ്പോ അവളും ഷോക്ക് ആകും കാരണം ആ ഡ്രസ്സിൽ അവൻ വളരെ സുന്ദരനായിട്ടുണ്ടായിരുന്നു ഞാൻ കാണാൻ എങ്ങനെയുണ്ട് എന്ന് അവള് ും അവൻ ചോദിക്കുന്നു ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കും